ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ദേവ്സ് യൂട്യൂബ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഈസി ആയൊരു ടിപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ടല്ലോ, ഉണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ മിററിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ പുറമേ കാണുന്നവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഭയങ്കര ബോറായിരിക്കും. അതിന് കാരണമുണ്ട്. ലിപ്സ്റ്റിക് ഒരിക്കലും ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്. അത് എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞതാണ്, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ലിപ് ബാമോ ലിപ് മാസ്കോ അങ്ങനത്തെ എന്തെങ്കിലും കാണും. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്, ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്മിത്തിൻ്റെ എന്താ പറയുക ലിപ് മാസ്ക്. ഇത് കാഡമം ലിപ് മാസ്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു സാധനം ജസ്റ്റ് കുറച്ചൊന്ന് എടുക്കുക, ഒത്തിരി വേണ്ട, കുറച്ചൊന്ന് എടുക്കുക. എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നോ, നമ്മുടെ ലിപ്പിൽ ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു സെക്കൻഡ് ഇട്ടേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇത് ലിപ് മാസ്കാണ്, ലിപ് ബാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെ ലൈറ്റ് ഷെയ്ഡിലെ ലിപ്സ്റ്റിക്, ലൈറ്റായിട്ടുള്ള ഇത് ഉണ്ടല്ലോ, ലൈറ്റ് ഷെയ്ഡാണ്, കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഇതേ കളറാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് യൂസ് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ ഫേസിന് എപ്പോഴും വരുന്നത് ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പാർട്ടിയിൽ ഒന്നീ മാരേജിന് പോകുന്നു, മാരേജിന് പോകുമ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓഫീസിൽ പോകുന്നു, ആ ടൈമിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. ലൈറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി ലൈറ്റല്ല, ആവശ്യത്തിന് കുറച്ച് ഷെയ്ഡ് വരുന്ന രീതിയിൽ. പക്ഷേ നോർമലി നമ്മൾ വാക്കിനാണെങ്കിലോ പുറത്ത് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതേ കളർ ലൈറ്റ് ഷെയ്ഡ്, ഇതാണ് എപ്പോഴും കാണാനൊരു ഭംഗി തോന്നുന്നത്. ഒത്തിരി ഡാർക്ക്, അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഒത്തിരി ഡാർക്കായിരുന്നാൽ എന്തായിരിക്കും പ്രോബ്ലം വരുന്നതെന്ന്. ദേ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ലൈറ്റ് കളറാണ് കേട്ടോ. ദേ ഒത്തിരി വൾഗറായിട്ട് തോന്നത്തില്ല, നമ്മുടെ ഫേസിന് ആപ്റ്റായിട്ട് കളറുള്ള ലിപ്പാണ്, ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ലിപ്സ്റ്റിക് കളർ. അപ്പോൾ നേരത്തെ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് ഞാൻ അത് മാച്ച് കളഞ്ഞു, അതില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ അടുത്ത് വീണ്ടും ലിപ് മാസ്ക്. ലിപ് മാസ്കിനെക്കാട്ടിയും ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ നമ്മൾ ലിപ് മാസ്ക് യൂസ് ചെയ്തു അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തു, ഇതിനേക്കാളും ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ എപ്പോഴും വെണ്ണ കാണുമല്ലോ, ആ ഒരു പ്രോഡക്റ്റ്, അതാണ് എപ്പോഴും ലിപ്പിൽ യൂസ് ചെയ്യാൻ ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത്, ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലിപ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കളറുണ്ടല്ലോ, നല്ല ഡാർക്ക് കളറാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ കളറും ഈ കളറും നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. കാരണം ദേ നോർമൽ ഷെയ്ഡിലെ സാദാ കളറാണ് ഞാൻ നേരത്തെ ലിപ്പിൽ യൂസ് ചെയ്യുന്നത്, അതായത് എൻ്റെ ലിപ്പിൻ്റെ കളർ. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ ഡ്രസ്സിൻ്റെ കളർ വരും. രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങറ്റം എന്ന് പറയില്ലേ, അതേപോലെ നല്ല ഭയങ്കര ഡിഫറൻസാണ്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ഏത് രീതിയിൽ എങ്ങനെ പുറത്ത് പോകുന്നു എന്നതനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും നമ്മുടെ ലിപ്പിനും ആപ്റ്റാവുന്ന കളർ വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ ഫേസിൽ മേക്കപ്പ് നിൽക്കുന്നത് പോലെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് പോലെ, ഫേസിലെ ലിപ്സ്റ്റിക്ക് ലിപ്പിൽ നിൽക്കണമെങ്കിൽ ചെയ്യാനുള്ള കാര്യം, ഫസ്റ്റ് വൺ ലിപ് മാസ്ക്, അത് അപ്ലൈ ചെയ്യുക. അതല്ല എങ്കിൽ ലിപ് ബാം, അത് അപ്ലൈ ചെയ്യുക. ഇത് രണ്ടും വേണ്ട എങ്കിൽ വീട്ടിൽ വേണ്ടയില്ലേ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോർമലി സംസാരിക്കുന്നുണ്ട്, ആ ഒരു മാസ്ക് നമ്മുടെ ലിപ്പിലുണ്ട്. ഇതിൽ ഏത് ഷെയ്ഡ് വേണം, ലൈറ്റ് കളർ വേണോ ഡാർക്ക് കളർ വേണോ, കൺഫ്യൂഷനാണ്. ഈ കളർ യൂസ് ചെയ്യാം, ലൈറ്റ് കളർ. ഫേസിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ, എന്ത് തോന്നുന്നുണ്ട്? ഉണ്ട്, ലൈറ്റ് കളർ, ലൈറ്റ് ഷെയ്ഡാണ്. ഇത് നമ്മുടെ ലിപ്പിൽ നിൽക്കും, കാരണം
ലിപ് മാസ്ക് നമ്മുടെ ലിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാനും ഫുഡ് കഴിക്കാനും കുറച്ചെങ്കിലും നമ്മുടെ ലിപ്പിലുണ്ടാകും. നമുക്ക് ബോറായിരിക്കത്തില്ല, ഒരു ശരിയില്ല. മേക്കപ്പ് യൂസ് ചെയ്ത് റബ്ബ് ചെയ്ത് കളയുമ്പോൾ ഒരു പോർഷനിൽ മേക്കപ്പ് ഉണ്ട്, ഒരു പോർഷനിൽ മേക്കപ്പ് ഇല്ല, അങ്ങനത്തെ രീതിയല്ല. നോർമലി നമ്മുടെ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് നിൽക്കും, കാണുന്നവർക്കും ബോറല്ല. നമ്മുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുന്ന കളറാണ്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മേക്കപ്പായാലും ലിപ്സ്റ്റിക്കായാലും ഇതേ രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ഈസി ടിപ്പാണല്ലോ, ഇഷ്ടമായോ ഇന്നത്തെ ടിപ്പ്? ഇത് ഒത്തിരി പേർക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞതെന്ന്. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ എനിക്ക് പ്രോബ്ലം ഇല്ല, കാരണം വൈകുന്നേരം വരെ കുറച്ചെങ്കിലും എൻ്റെ ഫേസിൽ ലിപ്സ്റ്റിക്ക് ഉള്ളതായിട്ട് തോന്നും, നമ്മുടെ ഫേസ് കുറച്ചെങ്കിലും ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും, കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഇനി എന്താ പറയാനുള്ളത്? ഇനി വരുന്നില്ല കേട്ടോ. ലിപ് മാസ്ക് യൂസ് ചെയ്തു, പിന്നെ മാസ്ക് ചെയ്ത് യൂസ് ചെയ്തപ്പം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ ലിപ്പിൽ ലിപ് സ്ക്രബ് കൂടെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ലിപ് സ്ക്രബാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, കാരണം ഇത് ഞാൻ വാങ്ങിക്കുന്നത് സ്മിട്ടലിൽ നിന്നാണ്. ഇത് ഞാൻ വാങ്ങുന്നത് സ്മിട്ടലിലാണ്. സ്മിട്ടലിൽ നിന്നോ 199 rupees വരുന്ന നമ്മുടെ ട്രയൽ കിറ്റിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡ്രൈനെസ്, ഡ്രൈ സ്കിൻ, അപ്പോൾ ആ ഡ്രൈനെസ്, ബോഡി ഡ്രൈനെസ് കുറയ്ക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്രീം ഏതാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ, ഒത്തിരി യൂസ്ഫുൾ ആണല്ലോ. ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് കാണുക. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ, കാരണം അതുകൊണ്ടാണ് ഈ കളറായിട്ട് ഞാനത് ചേഞ്ച് ചെയ്യാത്തത്, കാരണം കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ഇത് അത്ര കോസ്റ്റ്ലിയൊന്നുമല്ല. ഞാൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഏത് ചെയ്യുന്നതാണ്, മീഷോയിൽ നിന്ന് വാങ്ങിച്ച സെറ്റ് ബോക്സിലെ പ്രോഡക്റ്റാണ്. ഈ ഒരു ഡാർക്ക് കളറായതുകൊണ്ട് ഒത്തിരി ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഒന്ന് ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോസ് ഇടുന്നില്ലേ എന്നൊരു ചോദ്യം മാറും. പിന്നെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നില്ല, ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസ് അത്രയും മാത്രം. പറ്റുന്ന കാര്യം എന്താണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.